മലയാളത്തിൽ സൂപ്പർ താരങ്ങളുടെ ഡേറ്റ് കിട്ടിയാൽ ആ പടം ചെയ്യാൻ നിർമ്മാതാക്കൾ വന്ന് ക്യൂ നിൽക്കും എന്നൊരു പറച്ചിൽ പൊതുവെ ഇപ്പോഴുണ്ട് എന്നാൽ അത് ശരിയല്ല എന്ന് തന്റെ അനുഭവത്തിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രത്തിന്റെ സംവിധായകൻ മാർട്ടിൻ പ്രക്കാഡ് രണ്ടായിരത്തി പത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി മാർട്ടിൻ പ്രക്കാഡ് സംവിധാനം ചെയ്ത ചിത്രമാണ് ബെസ്റ്റ് ആക്ടർ ഇതിൽ മമ്മൂട്ടി അവതരിപ്പിച്ച അധ്യാപകനായ മോഹൻ എന്ന കഥാപാത്രം സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് നടക്കുന്ന രംഗങ്ങളൊക്കെയുണ്ട് ഈ ചിത്രത്തിന്റെ കഥ മമ്മൂട്ടിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമാവുകയും സിനിമ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു മമ്മൂട്ടിയുടെ ഡേറ്റുമായി താൻ പല നിർമ്മാതാക്കളെയും സമീപിച്ചെന്നും അവരാരും ഈ പാഠം ചെയ്യാൻ തയ്യാറായില്ലെന്നും മാർട്ടിൻ പ്രക്കാട് ഇപ്പോൾ തുറന്നു പറയുകയാണ് ഇത്തരമൊരു കഥ മമ്മൂട്ടിയെ വച്ച് സിനിമയാക്കിയാൽ അത് വിജയിക്കില്ല എന്ന വിലയിരുത്തലാണ് മിക്ക നിർമ്മാതാക്കളും തന്നോട് പറഞ്ഞത് അത്രേ വിലയിരുത്തിയാൽ ഇതിന് അക്കാലത്ത് മറ്റൊരു കാരണം കൂടി മനസ്സിലാവും രണ്ടായിരത്തിഒൻപതിൽ മമ്മൂട്ടിയുടേതായി ഇറങ്ങിയ എട്ട് ചിത്രങ്ങളിൽ ആറും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു രണ്ടായിരത്തി പത്തിൽ ബെസ്റ്റ് ആക്ടർ കൂട്ടാ കണക്കാക്കിയാൽ എട്ട് ചിത്രങ്ങളിൽ ആറും പരാജയം ഏറ്റുവാങ്ങിയ ചലച്ചിത്രങ്ങളായിരുന്നു അതുകൊണ്ട് കൂടിയാകണം നിർമ്മാതാക്കൾ ഈ സിനിമയോട് മുഖം തിരിച്ചത് എന്ന് വിലയിരുത്താം മാത്രവുമല്ല സംവിധായകരോട് ചാൻസും ചോദിച്ചു നടക്കുന്ന ഒരു കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിച്ചാൽ പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്ന സംശയവും ഈ തിരസ്കരണത്തിന് പിന്നിലുണ്ടായിരുന്നു ഒടുവിൽ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നിർമ്മാതാവായ നൌഷാദ് ഈ ചിത്രം ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നു മാത്രവുമല്ല നവാഗതനായ സംവിധായകൻ എന്ന തന്റെ പരിമിതിയെ മുതലാക്കാൻ നിൽക്കാതെ അദ്ദേഹം കഥ ആവശ്യപ്പെടുന്ന ബഡ്ജറ്റിൽ തന്നെ സിനിമ എടുക്കാനും ഒപ്പം നിന്നു എന്ന് മാർട്ടിൻ ബ്രക്കാർഡ് തുറന്നു പറയുന്നു ഈ സിനിമ ആദ്യം ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത നിർമ്മാതാക്കൾ പറഞ്ഞ ന്യായവാദങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി ബെസ്റ്റ് ആക്ടർ ആ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് എത്തുകയും ചെയ്തു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു